VTS ഗാലറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ വീടിൻ്റെ മുൻഭാഗത്ത് വെച്ച കണ്ടെയ്നർ എങ്ങനെ വങ്ങി കൂട്ടാം എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ വീടിൻ്റെ മുൻഭാഗത്ത് 6 കണ്ടെയ്നറാണ് വെച്ചിട്ടുള്ളത്. അതിൽ 4 കണ്ടെയ്നറിൽ റംബൂട്ടാൻ തൈകളും 1 കണ്ടെയ്നർ മാവിൻ തൈയുമാണ് വെച്ചത്. 1 കണ്ടെയ്നർ ഞാൻ ജബോഡിക്കാബ നടാൻ വേണ്ടി ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. ആ തൈ എനിക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടി അതിൽ വെക്കുമ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ ഇത്രയും കണ്ടെയ്നർ വെക്കുന്നത് ഒരു ഭംഗിക്കുറവല്ലേ എന്ന് വീട്ടിലുള്ളവർ ചോദിച്ചിരുന്നു. അതിന് എന്താണ് ഒരു ഐഡിയ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഐഡിയ ആണിത്. കുറേ ആങ്ങി പോട്ട്സ് വെച്ചു. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഇങ്ങനെ ചെയ്തത്. അതിന് കുറേ ഞാൻ ആങ്ങിങ് പോട്ട്സ് വാങ്ങി. ഇതേ മോഡൽ ആങ്ങിങ് പോട്ട്സാണ് ഞാൻ വാങ്ങിയത്. ആങ്ങിങ് പോട്ട്സ് പല മോഡലുള്ളതുണ്ട്, പല കളേഴ്സിലുള്ളതുണ്ട്. ഞാൻ ഒരേ മോഡലാണ് വാങ്ങിയത്. എന്നിട്ട് അതിൽ കുറേ ഓടിൻ കഷ്ണങ്ങൾ നിരത്തി വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും വെള്ളം വാർന്നു പോകാനും ഇങ്ങനെ ഓടിൻ കഷ്ണങ്ങൾ നിർത്തുന്നത് നല്ലതാണ്. അതിന് ശേഷം ഞാൻ മിക്സ് ചെയ്ത് വെച്ച മണ്ണ് ചകിരിപ്പൊടിയും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കൂടെ മിക്സ് ചെയ്ത മണ്ണാണ് ഞാൻ ഓരോ പൊട്ടിൽ നിറച്ചത്. നടാൻ ഉദ്ദേശിക്കുന്ന പോട്ടിൽ ഞാൻ നിറച്ചതിന് ശേഷം ഹാങ്ങിങ് പ്ലാന്റായ ടേട്ടിൽ വൈൻ വെച്ചു കൊടുത്തു. ടേട്ടിൽ വൈൻ സാധാരണ ചെടി കുഴിച്ചിടുന്നത് പോലെ നടേണ്ട ആവശ്യമില്ല. മണ്ണിന് മീതെ വെച്ചു കൊടുത്താൽ മതി. അതിന് ശേഷം അതിന് മീതെ കുറച്ച് മണ്ണ് വെച്ചു കൊടുത്താൽ മതി. മണ്ണിട്ട് കൊടുത്താൽ മതി. കണ്ടില്ല, ഇതുപോലെ സാധാരണ ചെടി നടുന്ന പോലെ നടേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ തന്നെ വെച്ചാൽ തന്നെ നല്ലപോലെ കിളിർത്ത് വരുന്നതാണ്. കണ്ടോ, ഇതുപോലെയാണ് ടേട്ടിൽ വൈൻ നടുന്നത്. ഞാൻ ഇതിന് മുന്നേ വേറെ 2 ചെടിയാണ് വെച്ച് കൊടുത്തിരുന്നത്. അത് ഇൻഡോർ പ്ലാന്റ്സ് ആയതുകൊണ്ട് മഴ അതിന് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ചെടി മാറ്റി പിന്നെ എല്ലാ കണ്ടെയ്നറും ടേട്ടിൽ വൈൻ തന്നെ വെച്ച് കൊടുത്തു. ടേട്ടിൽ വൈൻ ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ്, അതുകൊണ്ട് അതിന് മഴയും വെയിലും പ്രശ്നമല്ല. 10 മണിപ്പൂവ്, മണി പ്ലാന്റ് എന്നീ ചെടികൾ വെച്ചു കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും കാണാൻ. എന്തായാലും ടേട്ടിൽ വൈൻ നല്ലപോലെ, ഒരു മാസമായപ്പോഴേ കൊണ്ടില്ല, നല്ലപോലെ പിടിച്ചിട്ടുണ്ട്, നന്നായി വളർന്നിട്ടുണ്ട്. ടേട്ടിൽ വൈൻ കാണാൻ നല്ല ഭംഗി തന്നെയാണ്. അത് ഷെയ്പ്പ് ചെയ്ത് നിർത്താം. 2 മാസമായപ്പോഴേക്കും ടേട്ടിൽ വൈൻ്റെ വളർച്ച കണ്ടില്ലേ, പെട്ടെന്ന് വളരുന്ന ചെടിയാണ് ഇത്. കട്ട് ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് നിർത്താൻ പറ്റും. എൻ്റെ റംബൂട്ടാൻ തൈ നോക്കൂ, ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ട്, പുതിയ പുതിയ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. ഇത് കണ്ടെയ്നറിൽ നട്ടിട്ട് 2 മാസം കഴിഞ്ഞു. ഞാൻ ഇത്രയും ബ്രാഞ്ചസ് വരാൻ ചെയ്തത് റംബൂട്ടാൻ തൈൻ്റെ കൊമ്പ് തന്നെ ഒരു കയറ് കൊണ്ട് വളച്ച് താഴോട്ട് കെട്ടിക്കൊടുത്തു. കണ്ടില്ല ഞാൻ കെട്ടിയിരിക്കുന്നത്, കൊമ്പ് വളച്ച് താഴോട്ട് കെട്ടിക്കൊടുത്തു. അപ്പോൾ വെയിൽ കൊള്ളുന്ന ഭാഗത്തെല്ലാം പുതിയ ബ്രാഞ്ചസ് വന്നു. കണ്ടോ, ഇതുപോലെ കെട്ടിക്കൊടുത്തു. അപ്പോൾ വെയിൽ കൊള്ളുന്ന ഭാഗത്ത് പുതിയ പുതിയ ബ്രാഞ്ചസ് വന്നു. കണ്ടില്ലേ ബ്രാഞ്ചസ് വന്നിരിക്കുന്നത്. ധാരാളം ബ്രാഞ്ചസ് വരാനുള്ള നല്ലൊരു ഐഡിയയാണിത്. നമ്മളൊരു കൊമ്പ് കൊട്ടി കൊടുത്താൽ ആ ഭാഗത്ത് മാത്രമേ ബ്രാഞ്ചസ് വരാറുള്ളൂ. ഇങ്ങനെയാകുമ്പോൾ തണ്ടിൽ നിറയെ ബ്രാഞ്ചസ് വരുന്നുണ്ട്. കണ്ടില്ലേ, റംബൂട്ടാൻ തൈകളെല്ലാം നല്ല ഉഷാറായിട്ടുണ്ട്. എല്ലാ റംബൂട്ടാൻ തൈയും ഞാൻ ഇതുപോലെ കയറുകൊണ്ട് വളച്ച് കെട്ടിക്കൊടുത്തു. എല്ലാത്തിലും ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, തണ്ടിലേക്ക് കയറുകൊണ്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട് കൊമ്പ് വളച്ചിട്ട്. ഇത് നടുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. റംബൂട്ടാൻ തൈ 2 മാസമായപ്പോഴും ഒരുപാട് ബ്രാഞ്ചസ് വന്നു. എൻ്റെ മാവിൻ തൈ തന്നെ ഉഷാറായിട്ടുണ്ട്. തടിയില്ല, ഒരുപാട് വന്നിട്ടുണ്ട്. മാവിൻ തൈ ഉഷാറായിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ മുൻഭാഗത്ത് വെച്ച കണ്ടെയ്നറിലും ഇതുപോലെ നട്ടുപിടിപ്പിച്ചാൽ, നമ്മൾ ഒരുപാട് ചെടികൾ വെക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്താൽ അതൊരു ഭംഗി കൂടെയാണ്. കണ്ടില്ലേ, തളിരില വന്ന് മാവിൻ തൈ നല്ല ഉഷാറായി. സ്ഥലക്കുറവുള്ളവർ ഇതുപോലെ പഴയ കണ്ടെയ്നർ വാങ്ങി പെയിൻറ് ചെയ്താൽ അതിൽ പഴത്തൈയും വെച്ച് പിടിപ്പിക്കാൻ കഴിയും. ഒപ്പം തന്നെ ചെടിയും വളർത്താം. മണി പ്ലാന്റ് പോലെ പൂക്കൾ തരുന്ന ചെടികളും വെച്ച് വളർത്തിയാൽ നല്ല ഭംഗിയാണ് കണ്ടെയ്നർ കാണാൻ. വീടിൻ്റെ മുൻഭാഗത്ത് വെക്കുന്ന കണ്ടെയ്നർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. കണ്ടില്ല, എൻ്റെ എല്ലാ കണ്ടെയ്നറും ഞാൻ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. രാവിലെയും വൈകുന്നേരം നോക്കുമ്പോൾ നല്ല ഭംഗിയാണിത്. ടേട്ടിൽ വൈൻ്റെ പച്ചപ്പും റംബൂട്ടാൻ തൈൻ്റെ ഇലകളും കൂടെ ചേർന്ന് നല്ലൊരു ഭംഗിയാണ് രാവിലെയും വൈകുന്നേരം നോക്കുമ്പോൾ. കണ്ടില്ലേ, സ്ഥലക്കുറവുള്ളവർ ഒരു കണ്ടെയ്നറെങ്കിലും വാങ്ങി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.